വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇൻഡിഗോയുടെ ഏറ്റവും പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇൻഡിഗോയുടെ ഏറ്റവും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ ഏത് പോസ്റ്റിലേക്കാണ് വാക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓഫീസർ സെക്യൂരിറ്റി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വാക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. അപ്പോൾ ഇൻഡിഗോയുടെ ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രകാരം ഓഫീസ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഈ ഒരു പോസ്റ്റ് എവിടേക്കായിരിക്കും ജോബ് ലൊക്കേഷൻ വരിക നോക്കുകയാണെങ്കിൽ ഐസ്വാലേക്കായിരിക്കും ഈ ഒരു ജോബ് ലൊക്കേഷൻ വരുന്നതായിരിക്കും. ദെൻ ഈ ഒരു പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്ന ഡിഗ്രിയാണ്. ഗ്രാജുവേറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി ആസ് ഡിറ്റർമൈൻഡ് ബൈ ഇൻഡിഗോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിസൾട്ട് അവൈറ്റഡ് ആൻഡ് എക്സാം പെൻഡിംഗ് കാൻഡിഡേറ്റ്സ് ആർ നോട്ട് എലിജിബിൾ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എക്സാം റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളും അതുപോലെ എക്സാം റിസൾട്ട് കിട്ടാത്ത ആളുകളും എന്തില്ല എലിജിബിൾ അല്ല ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം പാസ്സായിട്ടുള്ള ആളുകൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നാണ് വ്യക്തമാകുന്നത്. പിന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിസേർഡ് സ്കിൽസ് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സിന് ഉണ്ടായിരിക്കേണ്ട ഡിസേർഡ് സ്കിൽസ് പറയുന്നത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, പിന്നെ കസ്റ്റമർ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, ഓപ്പൺ ടു വർക്ക് ഇൻ റൊട്ടേഷൻ ഷിഫ്റ്റ് ഇത് സ്കില്ലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏബിൾ ടു വർക്ക് അണ്ടർ പ്രഷറും പറയുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ കസ്റ്റമർ സർവീസ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഒന്നും നിർബന്ധമാക്കുന്നില്ല, 0 to 7 ആണ് പറയുന്നത്. അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ മിനിമം എക്സ്പീരിയൻസ് 0 ആണ് പറയുന്നത്. അപ്പോൾ 0 to 7 എന്ന് പറയുമ്പോൾ 0 to 7 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാമെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്, മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഫോർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോസ്റ്റിൻ്റെ ജോബ് ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2703-1 ഈ പോസ്റ്റിൻ്റെ ജോബ് ഐ ഡി വരുന്നത്. ജോബ് ടൈപ്പ് വരുന്നത് ഫുൾ ടൈം ആയിരിക്കും. പിന്നെ ജോബ് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു, എക്സ്പീരിയൻസ് വരുന്നതാണ്. പിന്നെ ബിസിനസ് യൂണിറ്റ് വരുന്നത് ടെർമിനൽ സർവീസ് ആണ് വരുന്നത്. ഓർഗനൈസേഷൻ വരുന്നത് എയർപോർട്ട് ഓപ്പറേഷൻ ആൻഡ് കസ്റ്റമർ സർവീസ് ആണ് ഈ ഒരു പോസ്റ്റിൻ്റെ ഓർഗനൈസേഷനായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു പോസ്റ്റിൻ്റെ ജോബിൽ നോട്ടിഫിക്കേഷൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റാണ് മാർച്ച് 2028. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രകാരം ഉള്ള ഇൻഫോർമേഷൻസ്. അപ്പോൾ ഇവിടെ കാണുന്ന ലോഗിൻ ടു അപ്ലൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഓൾറെഡി നിങ്ങൾ ഇൻഡിഗോയുടെ ഏതെങ്കിലും പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലോഗിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് സൈനപ്പ് ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതല്ല ആദ്യമായിട്ടാണ് നിങ്ങൾ ഇൻഡിഗോയുടെ ഏതെങ്കിലും പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മുകളിൽ ഇവിടെ തന്നെയുണ്ട് കാൻഡിഡേറ്റ് സൈനപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിൽ കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നതൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അതിൽ സബ്മിറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയും ഉള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇത് ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവും, നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു അവസരം തന്നെയാണ്. സാലറിയുടെ കാര്യം ഇപ്പോൾ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.